നമസ്കാരം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന ദേശത്തിന് ഒരു എം എൽ എ ഉണ്ട്. പി വി അൻവർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്തെന്ന് കഴിഞ്ഞ 4 വർഷമായി നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. അദ്ദേഹം ഒരു വ്യവസായിയാണ്. വെറും വ്യവസായിയല്ല, നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ അധികാര സ്ഥാനങ്ങളെ സ്വാധീനിച്ച് നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യുന്ന വ്യവസായി. എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തും, വേണ്ടി വന്നാൽ മർദ്ദിക്കും. എതിരാളികളെ നിലം തൊടാൻ അനുവദിക്കാതിരിക്കാൻ തൻ്റെ അധികാര ശക്തി മുഴുവൻ ഉപയോഗിക്കും. നിയമവിരുദ്ധമായി അദ്ദേഹം അനേകം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ധൈര്യമുള്ള ചിലർ അതിനെതിരെ രംഗത്ത് വന്നു, കേസുകളായിട്ടുണ്ട്. ചില കേസുകളൊക്കെ കോടതിയിൽ നടക്കുന്നു, ചിലതൊക്കെ ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു. കൊലപാതക കേസടക്കമുള്ള വിഷയങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ശ്രീമാൻ അൻവർ. പക്ഷേ അൻവറിന് ഒരിക്കലും ഒരു ഉളുപ്പുമില്ല, ഒരു കുലുക്കവുമില്ല. അൻവർ എന്തും പറയും, എന്തും ചെയ്യും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിട്ടും സ്ഥാനാർത്ഥിയെ കിട്ടാതെ വിഷമിച്ച സി പി എം അൻവറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. ആലോചിച്ചു നോക്കൂ, അൻവറിന് എം എൽ എ സ്ഥാനം കൊടുത്തത് തികയാത്തത് കൊണ്ട് അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്ന സാഹചര്യം ഒരുക്കി എം പി ആക്കാൻ വേണ്ടി സി പി എം കെട്ടിവെച്ചത് അൻവറിനെയാണ്. അതായത് സി പി എമ്മിൻ്റെ കണ്ണിൽ അൻവറിനെ പോലെ മാന്യനായ ഒരു നേതാവില്ല. അന്ന് അൻവർ ഒന്ന് പറഞ്ഞു, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന്. പക്ഷെ ഉളുപ്പ് ലെവലേശമില്ലാത്ത അൻവർ പിന്നീട് അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അധികാരം എന്ന് പറയുന്നത് തൻ്റെ തട്ടിപ്പുകൾക്കും തൻ്റെ സ്വാധീനത്തിനുമുള്ള ഒരു മറയായതുകൊണ്ട് മരിച്ചാലും എം എൽ എ ആയി തുടരണമെന്ന വാശിയാണ് അൻവറിനുള്ളത്. ഈ അൻവർ ഇന്ത്യക്കാരനാണ് എന്ന് പലപ്പോഴും മറന്നു പോവാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അങ്ങനെയാണ്. തൻ്റെ ഫാന്റസി പാർക്കിലെ അനധികൃത നിർമ്മാണത്തിനെതിരെ ജനരോഷമുണ്ടായപ്പോൾ പരിസ്ഥിതി പ്രവർത്തകരെ ഓടിച്ചിട്ട് തല്ലിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവരൊക്കെ ചെയ്യുന്നത് കേരളത്തിൽ പെയ്യാനുള്ള മഴ ജപ്പാനിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഗൂഢാലോചനയാണെന്ന്. ഇത്രയും വലിയൊരു വിഡ്ഢി നിലമ്പൂരുകാരുടെ ജനപ്രതിനിധിയായി എന്ന് പറയുന്നത് തന്നെ ലജ്ജാകരമല്ലേ? അങ്ങനെ വിഡ്ഢിത്തം വിളമ്പിയും വീമ്പു പറഞ്ഞും അഴിമതി നടത്തിയും ജീവിക്കുന്ന സി പി എമ്മിന്റെ ജനപ്രതിനിധി ഇന്നലെ ഓഗസ്റ്റ് 15 ഒരു സന്ദേശം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു, എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകളെന്ന്. പക്ഷെ താനൊരു ഇന്ത്യക്കാരനാണെന്നും താൻ ജീവിക്കുന്നത് ഇന്ത്യയിലാണെന്നും താൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ജനപ്രതിനിധിയാണെന്നും അദ്ദേഹം മറന്നുപോയി. ഇന്ത്യയിലെ നിയമം ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ ദേശീയ പതാകയെ വികൃതമാക്കിയാണ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കിയത്. നമുക്കറിയാം ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറം എന്തെന്ന്. അറിയാത്തവൻ ഇന്ത്യക്കാരനല്ല. മുകളിൽ കുങ്കുമവും മധ്യേ വെള്ളയും ചുവടെ പച്ചയുമാണ് ഇന്ത്യൻ ദേശീയ പതാക. ആ വെള്ളയിൽ ആണ് അശോക ചക്രം ഇരിക്കുന്നത്. അതിൽ മാറ്റം വരുത്തുന്നതിനോ അത് വ്യത്യസ്തമായി ഉപയോഗിക്കുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ രാജ്യത്ത് ഒരു പൗരനും അവകാശമില്ല. അതിനാണ് 1971 ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ഓഫ് നാഷണൽ ഹോണേഴ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത്. ഈ നിയമമനുസരിച്ച് ഇന്ത്യൻ പതാക, ദേശീയ ഗാനം, ഇന്ത്യയുടെ മാപ്പ്, ഇന്ത്യയുടെ ഭരണഘടന, ഈ 4 മാറ്റം വരുത്തുന്നതിനോ അപമാനിക്കുന്നതിനോ അനാദരവ് നടത്തുന്നതിനോ ആർക്കും അവകാശമില്ല. ഭരണഘടനയുടെ പരിഷ്കാരമടക്കമുള്ള സമ്പ്രദായങ്ങൾ വരുമ്പോൾ അഭിപ്രായം പറയാം, ഭരണഘടന പരിഷ്കാരത്തെക്കുറിച്ച് പറയാം, പക്ഷേ അപമാനിക്കുന്നതിന് അവകാശമില്ല. എന്താണ് അപമാനം എന്ന് പറയുന്നത്? അത് നിയമത്തിൽ ഇങ്ങനെ വ്യക്തമാക്കുന്നു, whoever in any public place or in any other place within public view burns, mutilates, defaces, defiles, disfigures, destroys, tramples upon, on, otherwise shows disrespect to or brings into contempt the Indian national flag or constitution of India or any part of therefore shall be punished with imprisonment for a term which may extend to 3 years or with fine or with both. അതായത് കത്തിക്കുക, നശിപ്പിക്കുക, വ്യത്യസ്തമായി എഴുതി കാണിക്കുക, ഡിസ്ട്രോയ് ചെയ്യുക, മോശമായി വികൃതമായി വരയ്ക്കുക, ഇങ്ങനെ എന്തു ചെയ്താലും 3 വർഷം വരെ തടവ് കിട്ടാം. പബ്ലിക് പ്ലേസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുമാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എനി പിക്ചർ, പെയിൻറ്റിങ്, ഡ്രോയിങ് ഓർ ഫോട്ടോഗ്രാഫ് എന്തുമാവാം, അതായത് ഒറിജിനൽ പതാക ആവണമെന്നില്ല, ഡിജിറ്റൽ പിക്ചറും ആവാം എന്ന് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ 2 പറഞ്ഞിട്ടുണ്ട്.
ഇങ്ങനെ ഇരിക്കവെ ഇന്നലെ ശ്രീമാൻ അൻവർ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ട ഇന്ത്യൻ പതാകയിൽ മുകളിൽ അല്പം കുങ്കുമമുണ്ട്, വെള്ള ഒരിടത്തുമില്ല, പിന്നെ കാണുന്നത് മുഴുവൻ പച്ച, പച്ച വാരി വിതറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പച്ചയോടുള്ള താല്പര്യം നമുക്ക് മനസ്സിലാക്കാം, അദ്ദേഹത്തിന്റെ പച്ചയുടെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പാകിസ്ഥാനെ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ ഇന്ത്യൻ ദേശീയ പതാകയെ വികൃതമാക്കുന്നതിന് ആരാണ് അനുമതി നൽകിയിരിക്കുന്നത്? അശോക ചക്രം വെള്ളയിൽ തന്നെ ഇരിക്കേണ്ടതാണ്, പച്ചയിൽ ഇരിക്കേണ്ടതല്ല, കുങ്കുമത്തിൽ ഇരിക്കേണ്ടതല്ല. അശോക ചക്രം സ്ഥാപിച്ചു വച്ചിരിക്കുന്നത് പച്ചയിലാണ്, വെള്ള അപ്രത്യക്ഷമായി മുഴുവൻ പച്ചയാണ്. ശ്രീ അൻവർ, താങ്കൾ 3 വർഷം തടവ് കിട്ടാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. താങ്കൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. താങ്കൾക്ക് ജപ്പാനിൽ മഴ പെയ്യുന്നതിൻ്റെ ശാസ്ത്രം വരെ അറിയാം. അതുകൊണ്ട് താങ്കൾ അറിവില്ലാത്ത ആളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. മാത്രമല്ല, താങ്കൾ ഒരു ജനപ്രതിനിധിയാണ്, ഒരു വ്യവസായിയാണ്. ഇന്ത്യൻ ദേശീയ പതാക എങ്ങനെ ഇരിക്കണമെന്ന് അറിയാത്ത വിധം അജ്ഞനല്ല താങ്കൾ. മാത്രമല്ല, ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ് നിയമം. താങ്കൾ ചെയ്തിരിക്കുന്നത് ദേശീയ പതാകയെ അപമാനിച്ചിരിക്കുകയാണ്. താങ്കൾ അതിൽ അമിതമായി പാകിസ്ഥാനെ പ്രതിനിധീകരിക്കുന്ന തലത്തിൽ കളർ വാരി എറിഞ്ഞതുകൊണ്ട് താങ്കൾ ഈ നിയമം മാത്രമല്ല, താങ്കൾ ദേശവിരുദ്ധ നിയമവും ലംഘിച്ചിരിക്കുന്നു. ഇന്ത്യൻ ദേശീയ പതാകയെ അപമാനിക്കുന്നതാണ് ഈ നിയമത്തിന്റെ ലംഘനം. 3 വർഷം തടവ് കിട്ടാം. എന്നാൽ താങ്കൾ ബോധപൂർവം പാകിസ്ഥാന്റെ നിറത്തെ ഓർമ്മിപ്പിച്ചാൽ അത് ദേശവിരുദ്ധ പ്രവൃത്തി കൂടിയാണ്. താങ്കൾ 10 വോട്ടിന് വേണ്ടി എന്തും ചെയ്യുന്ന നികൃഷ്ടനാണ് എന്ന് ജനങ്ങൾക്കറിയാം. താങ്കൾ പിടിച്ചു നിൽക്കുന്നത് താങ്കളുടെ വോട്ട് രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ വീണ്ടും താങ്കൾ ജയിച്ചെന്ന് വരും, അത് കേരളത്തിൻ്റെ നിർഭാഗ്യം. പക്ഷേ രാജ്യത്തെ നിയമങ്ങൾ എല്ലാവർക്കുമുള്ളതാണ്. ഇന്ത്യൻ ദേശീയ പതാക എന്താണെന്നും അതെങ്ങനെ ഉപയോഗിക്കണമെന്നും അറിയാത്ത താങ്കൾ ജനപ്രതിനിധിയാവാൻ പാടില്ല. താങ്കൾ ആത്മാർത്ഥമായി മാപ്പ് പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ യഥാർത്ഥ ദേശീയ പാത ദിവസവും ഷെയർ ചെയ്ത് ആ മാപ്പ് അന്വർത്ഥമാക്കേണ്ടിയിരിക്കുന്നു. താങ്കളുടെ ചീഞ്ഞ രാഷ്ട്രീയത്തിനു വേണ്ടി താങ്കൾ പാകിസ്ഥാന്റെ കൊടിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ദേശീയ പതാകയെ വികൃതമാക്കിയപ്പോൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും വികാരത്തെയാണ് വ്രണപ്പെടുത്തിയിരിക്കുന്നത്. താങ്കൾ ഓർക്കുക, ഇന്ത്യൻ ജനതയുടെ നികുതി പണത്തിൽ നിന്നാണ് താങ്കൾക്ക് ഞങ്ങൾ ആനുകൂല്യങ്ങൾ നൽകുന്നത്. താങ്കളുടെ ഫാന്റസി പാർക്കിൻ്റെയും കള്ളക്കച്ചവടങ്ങളുടെയും ഒന്നും ലാഭം പോരാത്തത് കൊണ്ടാണ് താങ്കൾ ഇപ്പോഴും ഇതൊക്കെ ചോദിച്ചു വാങ്ങുന്നത്. താങ്കളെപ്പോലൊരു അതിസമ്പന്നൻ എന്തിനാണ് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത്? താങ്കളുടെ സ്ഥാനത്ത് രാജ്യത്തോട് സ്നേഹമുള്ള ഒരു ജനപ്രതിനിധിയായിരുന്നെങ്കിൽ ശമ്പളമേ വേണ്ടെന്ന് വയ്ക്കുമായിരുന്നു. താങ്കൾ അതെല്ലാം 2 കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് താങ്കളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ മറ്റു സ്വത്തുക്കൾ കൂടി കൈവശപ്പെടുത്തുന്നു. അതിന് പ്രതിഫലമായി താങ്കൾ രാജ്യത്തെ അപമാനിക്കുന്നു, രാജ്യത്തിൻ്റെ ദേശീയ പതാകയെ അപമാനിക്കുന്നു. മറക്കരുത് അൻവർ, താങ്കൾ ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രമാണ് ജനപ്രതിനിധിയാവാൻ കഴിഞ്ഞത്. ഇന്ത്യയെ താങ്കൾ അപമാനിക്കരുത്, വേദനിപ്പിക്കരുത്. 138 കോടി ജനങ്ങളുടെ ചങ്കിൽ താങ്കൾ ഇങ്ങനെ അധികാരത്തിൻ്റെ ഹുങ്കുകൊണ്ട് കത്തി കുത്തി ഇറക്കരുത്.